ലോക പ്രശസ്ത എഴുത്തുകാരൻ സൽമാൻ റുഷ്ദി കഴിഞ്ഞ ദിവസം ന്യൂയോർക്കിൽ ആക്രമിക്കപ്പെട്ടു. ഒരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടയിൽ അക്രമി റുഷ്ദിയുടെ കഴുത്തിൽ കുത്തുകയായിരുന്നു. ലോകം വലിയ ഞെട്ടലോടെയാണ് ഈ വാർത്ത കേട്ടത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കടക്കൽ കത്തിവെക്കുന്നതായിരുന്നു റുഷ്ദിക്ക് നേരെയുണ്ടായ ഈ ആക്രമണം. ഈ സംഭവം നമുക്ക് നൽകുന്ന പാഠം എന്താണ്? 1988 പുറത്തിറങ്ങിയ റുഷ്ദിയുടെ നോവലായ ദി സാറ്റാനിക് വേഴ്സസ്, ആ നോവൽ പുറത്തിറങ്ങിയതും നോവലിൽ പ്രവാചക നിന്ദയുണ്ടെന്ന് ആരോപിച്ച് മതമൗലികവാദികൾ രംഗത്ത് വന്നു. പലരും നോവലിനെ ആദ്യം പിന്തുണച്ചെങ്കിലും വിവിധ ഇടങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന പ്രതിഷേധങ്ങൾക്കൊടുവിൽ നയം മാറ്റി. സ്വന്തം രാജ്യമായ ഇന്ത്യ പോലും അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു. രാജീവ് ഗാന്ധി സർക്കാർ സാത്താനിക് വേഴ്സസ് രാജ്യത്ത് നിരോധിച്ചു. മറ്റ് പല മുസ്ലിം രാജ്യങ്ങളും നോവലിന് വിലക്കേർപ്പെടുത്തി. 1989 ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖൊമേനി റുഷ്ദിയെ വധിക്കുന്നവർക്ക് $30 ലക്ഷം ഇനാം പ്രഖ്യാപിച്ചു. എന്നാൽ അമേരിക്കയടക്കം മറ്റു പല രാജ്യങ്ങളും റുഷ്ദിക്ക് പൂർണ്ണ പിന്തുണയുമായി രംഗത്തെത്തി. അന്നു മുതൽ തന്നെ നൂറുകണക്കിന് വധഭീഷണികളാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത്. ഒരു പുസ്തകം എഴുതിയതിന്റെ പേരിൽ പിന്നെയും അദ്ദേഹം വേട്ടയാടപ്പെട്ടു. 1989 തന്നെ റുഷ്ദി താമസിച്ചിരുന്ന ഹോട്ടലിൽ ബോംബാക്രമണം നടത്തി. ആ ബോംബ് പൊട്ടി അക്രമി തന്നെ കൊല്ലപ്പെട്ടു. റുഷ്ദി മാത്രമല്ല, ഈ നോവലുമായി ബന്ധപ്പെട്ടവരെല്ലാം സമാന ഭീഷണി നേരിട്ടിട്ടുണ്ട്. നോവൽ തുർക്കിയിലേക്ക് മൊഴിമാറ്റം നടത്തിയ എഴുത്തുകാരന് നേരെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 30-ലധികം പേരായിരുന്നു. സാത്താനിക് വേഴ്സസ് ഇറ്റാലിയൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത എറ്റോൺ കപ്രോളിയ അദ്ദേഹത്തിന്റെ അപ്പാർട്ട്മെന്റിൽ വെച്ച് ആക്രമിക്കപ്പെട്ടിരുന്നു. ഇങ്ങനെ തുടരെ തുടരെ ഒരു പുസ്തകത്തിന്റെ പേരിൽ റുഷ്ദി വേട്ടയാടപ്പെട്ടു. ഒരു നോവലിന്റെ പേരിൽ അദ്ദേഹത്തിന് ഒളിവിൽ കഴിയേണ്ടി വന്നത് വർഷങ്ങളായിരുന്നു. ആ കാലത്ത് 5 മാസത്തിനുള്ളിൽ 56 തവണയാണ് അദ്ദേഹവും കുടുംബവും വീട് മാറിയിരുന്നത്. ഇത്രയധികം വേട്ടയാടപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ അത്രയേറെ മൂർച്ചയുള്ളതായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ലോകം മുഴുവൻ വലിയ മുന്നേറ്റം നടത്തിയെന്ന് അവകാശപ്പെടുമ്പോഴാണ് റുഷ്ദിയെപ്പോലുള്ളവർ നിരന്തരം വേട്ടയാടപ്പെടുന്നത്. മതം എന്ന വികാരത്തിനു മുകളിൽ ഒരാവിഷ്കാര സ്വാതന്ത്ര്യവും മനുഷ്യരാശി ആർജിച്ചിട്ടില്ല എന്നതാണ് ഈ സംഭവം ചൂണ്ടിക്കാണിക്കുന്നത്. വളരെ വലിയ ആശങ്കകൾക്ക് വഴിവെക്കുന്നതാണ് ഇത്തരം സംഭവങ്ങൾ. റുഷ്ദി ആക്രമിക്കപ്പെട്ട് ദിവസങ്ങൾ പിന്നിടുമ്പോഴും അദ്ദേഹത്തിന് വേണ്ടി ശബ്ദമുയർത്താൻ വലിയൊരു വിഭാഗം ഭയപ്പെടുന്നു എന്ന് വേണം വിലയിരുത്താൻ. ലോകത്തിന്റെ ഏത് കോണിലും ഉണ്ടാകുന്ന സംഭവത്തെ അപലപിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്ന ബുദ്ധിജീവികൾ മൗനത്തിലാണ്. മെഴുകുതിരി കത്തിക്കാനും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും മാനുഷിക മൂല്യങ്ങൾക്ക് വേണ്ടി വാതോരാതെ സംസാരിക്കുന്ന ഇടത് സൈദ്ധാന്തികരെയും ചിന്തകരെയും നമ്മൾ കാണുന്നില്ല. കേരളത്തിലെ സാംസ്കാരിക നായകന്മാരുടെ ഇത്തരത്തിലുള്ള മൗനം മുൻപും നാം കണ്ടതാണ്. തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകൻ പ്രൊഫസർ ടി ജെ ജോസഫ് മാഷിന്റെ കൈപ്പത്തി മുസ്ലിം മതമൗലികവാദികൾ വെട്ടിയെറിഞ്ഞപ്പോഴും ഇതേ മൗനമാണ് ഈ കൂട്ടർ പുലർത്തിയത്. ഒരു പ്രത്യേക മതത്തിന്റെ പേരിൽ നടക്കുന്ന ആക്രമണ സംഭവങ്ങൾക്ക് നേരെ ചോദ്യമുയർത്താൻ ധൈര്യമില്ല. ഈ ഭയം നിലനിർത്തുക എന്ന കൃത്യമായ അജണ്ടയാണ് സൽമാൻ റുഷ്ദിയെപ്പോലുള്ളവർ ആക്രമിക്കപ്പെടുമ്പോൾ അവർ നടപ്പിലാക്കുന്നത്.